അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം ജനങ്ങൾക്ക് വേണ്ടി ദാവൂദ് നബി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കുകയും അദ്ദേഹത്തെ രാജാവായി ചെയ്തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെത്തിനു ശേഷം പ്രവാചകൻ രാജാവായി അള്ളാഹോ സുബാനോ താലാ അദ്ദേഹത്തിന്റെ രാജ്യത്തെ ശക്തവും വലുതുമാക്കി ശത്രുക്കൾ അദ്ദേഹത്തെ ഭയപ്പെട്ടു അദ്ദേഹത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിനും അവർ ഭയപ്പെട്ടിരുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ കടുത്ത ആരാധകനായിരുന്നു ആ സമയത്ത് പ്രവാചകൻ ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു അദ്ദേഹം രാത്രിയെ മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റി രാത്രിയുടെ കുറച്ചു സമയം ഉറങ്ങുകയും കുറെ സമയം പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും ഉറങ്ങുകയും ചെയ്തിരുന്നു സത്യസന്ധനും നീതിമാനുമായ ഭരണാധികാരി ആയിരുന്നു ദാവൂദ് നബി അലൈ ഇസ്ലാം ദാവൂദ് നബി തന്റെ ജനങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകിയിരുന്നു തന്റെ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ചു അദ്ദേഹം സബൂർ ഉരുവിടുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വളരെ പ്രശസ്തവും എല്ലാവരും ഓർമ്മിക്കുന്നതുമായിരുന്നു അദ്ദേഹം രാജാവാണെങ്കിലും ദൂർത്തനായി ജീവിച്ചിരുന്നില്ല പ്രവാചകൻ തന്റെ ഒരു ദിവസത്തെ നാലു ഭാഗങ്ങളാക്കി വേർതിരിച്ചു ഒരു ഭാഗം ജോലി ചെയ്യുവാനും വിശ്രമിക്കുവാനും രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവസാനത്തത് പ്രഭാഷണത്തിനും വേണ്ടിയായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും അദ്ദേഹം രണ്ട് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു പ്രവാചകന് ആയുധ നിർമ്മാണത്തിൽ പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് ആയുധമുണ്ടാക്കി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ സമയത്ത് അദ്ദേഹം ധാരാളം യുദ്ധങ്ങൾ നടത്തിയിരുന്നു പക്ഷെ സൈനികർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങളും കവചങ്ങളും മറ്റും ഉപയോഗിക്കുന്ന സൈനികർക്ക് അത് കട്ടിയുള്ളതായത് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് പോലെ ചലിക്കാനും യുദ്ധം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടായിരുന്നു അവരത് പ്രവാചകനോട് പറഞ്ഞു അദ്ദേഹം ഒരു ഇരുമ്പിന്റെ കഷ്ണമെടുത്ത് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിച്ച് അതിന്റെ മുന്നിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ ഇരുമ്പ് കഷ്ണത്തിന്റെ ഉള്ളിലേക്ക് താഴ്ന്നു വന്നു സർവശക്തനായ അള്ളാഹു ആ ഇരുമ്പ് കഷ്ണത്തിനെ മൃദുവാക്കി കൊടുത്തിരിക്കുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പ്രവാചകന് ഒരു പുത്രനുണ്ടായി അവനെ സുലൈമാൻ എന്ന് പേരിട്ടു കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്നു അവൻ ഈ സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന് പതിനൊന്ന് വയസ്സുണ്ടായിരുന്നു ഒരു ദിവസം പതിവ് പോലെ ദാവൂദ് നബി അലി ഇസ്ലാം തന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടു പേർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു അതിലൊരാൾ ഒരു വയലിന്റെ ഉടമയായിരുന്നു വയലിന്റെ ഉടമസ്ഥൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ രാത്രി ഇയാളുടെ ആടുകൾ എന്റെ വയലിലെത്തി എന്റെ മുന്തിരി മുഴുവനും തിന്നു ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല നഷ്ടപരിഹാരം നൽകാൻ അയാളോട് ആവശ്യപ്പെടുക ഇത് ശരിയാണോ പ്രവാചകൻ ആടുകളുടെ ഉടമയോട് ചോദിച്ചു അതെ അവൻ മറുപടി പറഞ്ഞു പ്രവാചകൻ അല്പനേരം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അവന്റെ നഷ്ടത്തിന് പകരം നിന്റെ ആടുകളെ അയാൾക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ഈ ആടുകളാണ് എനിക്കെല്ലാം എന്ന് അയാൾ മറുപടി പറഞ്ഞു അപ്പോഴാണ് സുലൈമാൻ നബി സംസാരിച്ചത് എനിക്ക് മറ്റൊരു പരിഹാരമുണ്ട് എന്താണത് പ്രവാചകൻ ചോദിച്ചു മുന്തിരി വള്ളികൾ വളരുന്നതുവരെ ആട്ടുടമ വയലിൽ പണിയെടുക്കട്ടെ ആ സമയത്ത് ഭൂ ആടുകളെ നോക്കട്ടെ വയലുടമക്ക് അയാളുടെ വിളവുകൾ തിരിച്ചു കിട്ടുന്നതുവരെ ജീവിക്കാനുള്ളത് ആടിന്റെ രോമവും പാലും വിറ്റു കിട്ടും മുന്തിരി വള്ളികൾ വളർന്നാൽ ഭൂ ഉടമയ്ക്ക് ഭൂമിയും ആട്ടുടമയ്ക്ക് ആടുകളെയും തിരിച്ചു കിട്ടും പ്രവാചകൻ ആശ്ചര്യപ്പെട്ടു ഇതാണ് യഥാർത്ഥ ന്യായവിധി ജ്ഞാനത്താൽ നിന്നെ അനുഗ്രഹിച്ചതിന് അള്ളാഹുവിന് സ്തുതി തീർച്ചയായും നീ ബുദ്ധിമാൻ തന്നെ ഒരു ദിവസം പ്രവാചകൻ തന്റെ മുറിയിൽ പതിവ് പോലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു ആരെയും അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കരുതെന്ന് അദ്ദേഹം പരിചാരകരോട് കൽപ്പിച്ചു എന്നാൽ രണ്ടുപേർ എങ്ങനെയോ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പ്രവേശിച്ചു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സം നേരിട്ടപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾ ആരാണ് അവരിൽ ഒരാൾ പറഞ്ഞു ഞങ്ങൾക്കിടയിൽ ഒരു തർക്കമുണ്ട് ഞങ്ങളിവിടെ താങ്കളുടെ ന്യായവിധിക്കായി എത്തിയതാണ് അതെന്താണ് പ്രവാചകൻ ചോദിച്ചു ആദ്യത്തെ ആൾ പറഞ്ഞു ഇതെന്റെ സഹോദരനാണ് ഇദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒൻപത് പെണ്ണാടുകളുണ്ട് എനിക്ക് ഒരെണ്ണവും ഒരു ദിവസം ഇവൻ പറഞ്ഞു എന്റെ ആടിനെ ഇവനു കൊടുക്കാൻ അവൻറെ സംസാരം എന്നെ കീഴ്പ്പെടുത്തുകയും അവൻ എന്റെ ആടിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ദയവു ചെയ്ത് അങ്ങ് ഇതിന്റെ വിധി പറഞ്ഞു തരണം പ്രവാചകൻ മറ്റേയാൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ കാത്തു നിൽക്കാതെ തിരക്കിട്ട് പറഞ്ഞു അവൻ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഇത്രയും ഉള്ളപ്പോൾ നിങ്ങളുടെ ആടിനെ ആവശ്യപ്പെട്ടത് തെറ്റാണ് പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അപ്രത്യക്ഷമായി അപ്പോഴാണ് അവർ അള്ളാഹു അയച്ച മലക്കുകളായിരുന്നു എന്ന് പ്രവാചകന് മനസ്സിലായത് രണ്ടാമത്തെ ആൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാതെ വിധി പറയാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് തന്റെ തെറ്റ് മനസ്സിലാവുകയും കുറ്റബോധം കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിനായി കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹു പ്രവാചകനോട് ക്ഷമിക്കുകയും പ്രവാചകൻ ദീർഘകാലം ജീവിക്കുകയും ചെയ്തു അദ്ദേഹം അള്ളാഹുവിനെ ആരാധിക്കുകയും മരിക്കുന്നതുവരെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിൽ ആയിരക്കണക്കിന് ജനങ്ങളും പുരോഹിതന്മാരും ദുഃഖിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കബറടക്കത്തിന്റെ സമയത്ത് സൂര്യന് ഭയങ്കര ചൂടായിരുന്നു എന്നിട്ടും ചൂട് സഹിച്ച് ധാരാളം ആളുകൾ വന്നിരുന്നു അവിടെ എത്തിയ ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അപ്പോൾ സുലൈമാൻ നബി അലൈഹി പക്ഷികളെ വിളിച്ചു എന്തൊരു അത്ഭുതം ആയിരക്കണക്കിന് പക്ഷികൾ പറന്നു വന്നു അവർ ചിറക് വിടർത്തി സൂര്യനെ മറച്ചു ഇതായിരുന്നു ജനങ്ങൾ സാക്ഷ്യം വഹിച്ച സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ ആദ്യത്തെ ആധിപത്യം